ഗായ്സ്, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു വിദേശ ഇനം കുക്കിംഗ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേതാണെന്ന് പറയുന്നതേ, നമ്മളെ ബീഫ് സ്റ്റേക്ക്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്ത് ബീഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത്, ബീഫ് സ്റ്റേക്ക് എന്നല്ലേ, ബീഫ് സ്റ്റേക്ക് എന്നല്ല, ബീഫ് സ്റ്റേക്ക് എന്നാണ്. നമ്മൾ അതിന് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്തിട്ട് ആ വോയിസ് മെസ്സേജ് കേട്ടാൽ മതി. ബീഫ് സ്റ്റേക്ക് എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസേഷൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമോൺ, നമ്മൾ ബീഫ് സ്റ്റേക്കിന് ആവശ്യമുള്ള ബീഫാണിത്. നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ, കഴുത്ത് ഭാഗമാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ബീഫിൻ്റെ അകത്ത് നല്ല ഫോർക്ക് വെച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അത് മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് ഉള്ളി പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. നമുക്ക് അടുത്ത വശത്തേക്കും കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇതും തിരിച്ചിട്ടിട്ട് വിതറി കൊടുക്കുക. ഒന്ന് തേച്ച് പിടിപ്പിക്കുക, രണ്ട് വശം തേച്ച് പിടിപ്പിക്കുക. ശരി, തോന വേണ്ട കേട്ടോ, വിദേശീയ ഇനാകുമ്പോൾ നമുക്ക് അതേ രീതി തന്നെ വേണം. നമ്മൾ എല്ലാ ദിവസവും ഈ നമ്മളെ ബീഫും മസാലകളും എല്ലാം ചേർത്ത് നമുക്ക് ഞങ്ങൾ കഴിച്ചിട്ടുള്ളതല്ലേ, മടുത്തില്ലേ ഒത്തിരി. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റിയൽ ടേസ്റ്റ് ഓഫ് ബീഫ് നമുക്ക് കിട്ടും. അവർക്ക് എല്ലാവർക്കും അത് അതാണ് വേണ്ടത്, അവരാരും ഓവർ കുക്ക് ചെയ്യത്തില്ല. ഇനി നമുക്ക് സാൾട്ട് ചേർത്ത് കൊടുക്കാം, ചെറിയ രീതിയിൽ സാൾട്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ചേർന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ സൈഡിലും എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിലെല്ലാം പിടിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊക്കെ ഒന്ന് അകത്തോട്ട് മസാല എല്ലാം ഒന്ന് ആകുള്ള മസാല ഇതാണ്, അതൊന്ന് പിടിക്കട്ടെ. ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ, നല്ല വൃത്തിയായിട്ട് വേവിച്ച് നല്ല വൃത്തിയായിട്ട് വേവിച്ചിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കണം, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ല വൃത്തിയായി സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒരു എന്തെങ്കിലും വെച്ച് നല്ല സ്പൂണോ അല്ലെങ്കിൽ ഇതേണക്കുള്ള എന്തെങ്കിലും തവിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കണം കേട്ടോ, നല്ല വൃത്തിയായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പ് മതി കേട്ടോ. നമ്മൾ ബീഫ് സ്റ്റേക്ക് കഴിച്ചില്ലെങ്കിലും ഇത് വേറെയുള്ളവർക്ക് കഴിക്കാത്തവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുക്കുക. സ്വല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതും കൂടെ ഇത് കണക്ക് തന്നെ സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല നമ്മളെ പൊട്ടാറ്റോ നല്ല വൃത്തിയായി സ്മാഷ് ചെയ്ത് കിട്ടും. അപ്പം നല്ല വൃത്തിയായിട്ട് സ്മാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ഉള്ള ശരിയാക്കാനുള്ള പരിപാടിയിലോട്ട് നീങ്ങാം. അപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ നീക്കിയിട്ട് കൊടുക്കുക. ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ബീഫ് സ്റ്റേക്ക് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പതുക്കെ എടുത്ത് നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത്, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതാണ്. ഷാലോ ഫ്രൈ, അതായത് എബൌട്ട് 4 മിനിറ്റ്. അപ്പം നമ്മളെ ബീഫ് സ്റ്റേക്കിന് ഒരു സൈഡ് 2 മിനിറ്റ്, അടുത്ത സൈഡ് 2 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 4 മിനിറ്റ് മാത്രമേ പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിദേശികർക്ക് ഇഷ്ടമല്ലല്ലോ. ആ രീതി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ബീഫിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ മസാലകൾ വേറെ ഒന്നും ചേർക്കരുത്. കറക്റ്റ് ടേസ്റ്റാണ്. ഏത് മീനിൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ഓവർ കുക്ക് ചെയ്യുന്നത് വിദേശികർക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് മാറിക്കൊള്ളും. കാരണം നമുക്ക് അപ്പോഴേ അറിയാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ രീതിയായി. നമ്മൾ മസാല എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസമൊക്കെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഒരു ചേഞ്ചും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനോട് നമ്മൾ 2-3 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, വെളുത്തുള്ളി
അതും കൂടെ നമ്മൾ ഇതേ കണക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ പൗഡറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ, ഒരു മിൻറ്റ് ലീവ് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമുക്ക് കേട്ടോ. അതും കൂടെ ഇതാ ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഓയിൽ നമ്മൾ ഈ ചേർത്തില്ലേ നമ്മൾ ബട്ടർ, ഇത് ആവശ്യമുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ അടുത്ത ഒരു വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കറക്റ്റ് പരുവത്തിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശം കൂടെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓർഗാനോ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലവണ്ണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശം കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറാണ് കേട്ടോ, പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ്, അതും കൂടെ ശ്രദ്ധിച്ചോണേ. അപ്പം നമ്മൾ ബീഫ് കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വശം 2 മിനിറ്റ്സ് പിന്നെ കുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത വശം 2 മിനിറ്റ് കുക്ക് ചെയ്തു. ടോട്ടൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇനി വാങ്ങാം. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വെന്ത് പോവും. അങ്ങനെ വെന്ത് പോകാൻ പാടില്ല, കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ജ്യൂസി പരുവായിരിക്കണം. അപ്പോൾ നമ്മൾ പണ്ട് ഞാൻ എവിടെ ഒരു ഷെഫ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ അവരെ ഹോട്ടലിൽ നമ്മളെ ബീഫ് കൊണ്ട് വെക്കുമ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് വിദേശികൾക്ക് ഇഷ്ടമല്ല. അവരത് കഴിച്ചിട്ട് പറയും അവർ ഷൂസിൻ്റെ അടിയിലത്തെ ലാൾ ഇതല്ലേ റബ്ബർ കഷ്ണം അതേപോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ശരിയായിരിക്കും, അവരുടെ ടേസ്റ്റ് അങ്ങനെ, കാരണം അവരിങ്ങനെയാണ് കുക്ക് ചെയ്ത് അവർ കഴിച്ചിട്ടുള്ളത്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ടേസ്റ്റ് അറിഞ്ഞ് അവർ കഴിച്ചിട്ട്. നമ്മളാണെന്ന് പറയാം, നമ്മളെല്ലാം മസാലകളെല്ലാം മിക്സ് ചെയ്ത് ഇതെല്ലാം ഓവർ കുക്ക് ചെയ്ത് റബ്ബർ കഷ്ണം പോലെ ആക്കിയല്ലേ നമ്മൾ കഴിച്ച് ശീലിച്ചത്. അപ്പോൾ അവർക്കത് ഇഷ്ടമല്ല. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നല്ല ജ്യൂസി പരുവായിരിക്കണം, നല്ല ജ്യൂസി പോലെ ഇരിക്കണം ഈ സ്റ്റേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അതാണ് അവരുടെ ഇഷ്ടം. അപ്പം അതാണ് ഷെഫ് പറഞ്ഞത്, വിദേശികർക്ക് ഒരിക്കലും നമ്മളെ ഫ്രൈയോ ഇതങ്ങനെയുള്ള ഒന്നും അവർക്ക് ഇഷ്ടമാവത്തില്ല, കാരണം അവരങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയാണ് കണ്ടോ, രണ്ട് വശവും നല്ലോണം റെഡി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ അകത്ത് കിടക്കുന്ന വെളുത്തുള്ളി നമുക്ക് വാങ്ങിയെടുക്കാം. ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഹായ്, എന്നാ മണം എന്നറിയോ, ദേ പ്യുവർ ബഫലോ ആണ് കേട്ടോ, പ്യുവർ ബഫലോ ഫ്രഷ് മീറ്റായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് പെട്ടെന്ന് നമ്മൾ ഇന്ന് വാട്ടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. കാരണം അവിടെ സ്റ്റീക്ക് ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വാങ്ങി വെച്ചെങ്കിലും അത് അവിടെ നിന്ന് കുറച്ച് വേവും, അങ്ങനെയും പോലും പാടില്ല. അത് വേവാൻ അധികം നമ്മൾ വിട്ടു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വേണ്ടത് നമ്മൾ എല്ലാം വട്ടത്തിൽ അരിഞ്ഞ ചേക്കുക, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത്രയേ ഉള്ളൂ. ചേർത്ത് കൊടുക്കുക, ഇതൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. സാൾട്ടെല്ലാം ഇപ്പോൾ ഓവർ, ഇതും ഓവർ കുക്ക് ആവേണ്ട കേട്ടോ, വെജിറ്റബിൾസും അതിൻ്റെ അതേ രീതിയിൽ ടേസ്റ്റ് അറിയണം. ഇതും ഓവർ കുക്ക് ആവേണ്ട. ഇത് നമ്മൾ സലാഡ് പരുവാണ്, കാരണം ബീഫൊക്കെ കഴിക്കുമ്പം അതനുസരിച്ച് വെജിറ്റബിൾസും കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് നിർബന്ധം തന്നെയാണ് കേട്ടോ, ഇതിങ്ങനെ ചെയ്യണം. വെജിറ്റബിൾസ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അതിനാണ് നമ്മളിത് സലാഡാണ് അത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അധികം അങ്ങ് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് ഒന്ന് ഒരു പച്ച ഒന്ന് മാറി കിട്ടിയാൽ മതി. കാണാൻ നല്ല ചന്തമുണ്ട്, ഗ്രീനുണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫ് സ്റ്റേക്കിലോട്ട് നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബട്ടർ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാ കണ്ടോ, ഹായ്, അടിപൊളി കണ്ടാ, കണ്ടോ, നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ബീഫ് സ്റ്റേക്കുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത ആ പ്രത്യേക മിക്സുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതാണ് അൾട്ടിമേറ്റ് ഒരു ഡിഷാണ് ഇത് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ആഹാരമൊന്നും നമുക്ക് വേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ അത് വെജിറ്റബിൾസ് ഉണ്ട്, പ്രോട്ടീനുണ്ട്, അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന മിനറൽസ്, വിറ്റാമിൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും. ഇങ്ങനെയാണ് വിദേശീയർ കഴിക്കുന്നത്.
അപ്പം നമ്മൾ ഇത് കണ്ട അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ വെച്ച് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം. ആ വീണ്ടും ഒരു കാര്യമുണ്ട് പറയാനുണ്ട് കേട്ടോ, നമ്മൾ ഈ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്ത് നോക്കേ. പ്രത്യേക സർപ്രൈസ് ഉണ്ട് കേട്ടോ, യൂട്യൂബിൻ്റെ പുതിയ ഇതൊക്കെയാണ്. നമ്മളൊന്ന് ചെയ്ത് നോക്കേ, അപ്പോൾ സർപ്രൈസ് കാണാം. ഓക്കെ, അപ്പോൾ അടിപൊളി വീണ്ടും ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.